മുസ്ലിം യൂത്ത് ലീഗ് മണിപ്പൂർ വിഷയത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ പ്രകോപനകരമായ മുദ്രാവാക്യം വിളി. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. മതവിദ്വേഷം പരത്തുന്ന മുദ്രാവാക്യം വിളിച്ച് നൽകിയയാൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡ്ഡിംഗ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് നഗരത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ 100 പേർ പങ്കെടുത്ത റാലിയിൽ പ്രകോപനപരവും വർഗീയ വിദ്വേഷം നിറഞ്ഞതുമായ മുദ്രാവാക്യം വിളി ഉയരുകയായിരുന്നു. പ്രകോപനപരമായ രീതിയിൽ ഒരു പ്രവർത്തകൻ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അത് ആവേശത്തോടെ ഏറ്റുവിളിക്കുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു മണിപ്പൂർ ഐക്യദാർഢ്യ റാലി കാഞ്ഞങ്ങാട്ട് നടന്നത്. റാലിയിൽ പ്രകോപനപരവും മതവിദ്വേഷം പരത്തുന്നതുമായ മുദ്രാവാക്യം വിളിച്ചതിനെതിരെ BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് നൽകിയ പരാതിയിൽ ഹൊസ്തുർഗ് പോലീസ് കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തു. 153A പ്രകാരം മതവികാരം വ്രണപ്പെടുത്തൽ, അന്യായമായ സംഘം ചേരൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്ന നിലപാടിലാണ് യൂത്ത് ലീഗ് നേതൃത്വം. മതവിദ്വേഷം പരത്തുന്ന മുദ്രാവാക്യം വിളിച്ചു നൽകിയയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അറിയിച്ചു. റാലിയിൽ മതവിദ്വേഷം പരത്തുന്ന മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ പോലീസിന് പുറമെ ദേശീയ ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.